മാത്രം തുണി കുപ്പായെന്ന് കാണും. നമ്മള് താ നമ്മളെ റൂമിലേക്ക് അടുത്തോണ്ടിരിക്കാണ്. വെറുതെ ഒരു സുഖം. ഏയ് ഞമ്മളെ ബിൽഡിങ്. ആ മോള് മാത്രം തുണി കുപ്പായെന്ന് കാണില്ലല്ലോ. അതാണ് ഞങ്ങളെ രണ്ട് ടീമിന്റെ ബിൽഡിങ്, ഞങ്ങളെ രണ്ട് ടീമിന്റെ റൂം. രണ്ട് റൂമുണ്ട്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. റൂമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ക്ഷീണിച്ചിരിക്കുന്ന അൽ അനീഫ് എത്ര കിലോമീറ്റർ, 500 കിലോമീറ്ററിന്റെ അടുത്ത് ഓനെ ഡ്രൈവ് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. റൂം, നമ്മുടെ കിച്ചൺ, നമ്മുടെ ടോയ്ലറ്റ്, നമ്മുടെ പൂജാമുറി, പിന്നെ നമ്മുടെ ബെഡ്റൂം. അപ്പം നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ആരും നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓണറിൻ്റെ നമ്മുടെ അടുത്ത മാസം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂപ്പരൻ്റെ ക്ലീൻ ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് ഇതാണ്ടില്ലേ. നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് ആളിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പെട്ടെന്ന് ഇവിടെ ഇറങ്ങിപ്പോന്ന് പറയാനുള്ള എന്തിനാണ്. അപ്പൊ ഇനി ഏതായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് അനീപ് ഇവിടെ ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവരണ്ടല്ലേ. ഓൻ തീറ്റ തുടങ്ങിയു അല്ലേ. ഞാൻ ഒന്ന് ഫ്രഷ് ആയി വരാം. അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ചെയ്യണ പരിപാടിയാണോ? പരിപാടികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ്. ഇവിടെ എത്രങ്ങാനും സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ കാണിച്ചതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് വെക്കേറ്റ് ചെയ്തിരിക്കണം. അതിന് നമുക്ക് ഇതെല്ലാം ക്ലിയർ ആക്കണം. കൊറേ വിക്ക രണ്ട് ചാക്ലേറ്റ് ഒക്കെ നമുക്ക് കാറിൽ കയറി കൊണ്ടുപോകാനുള്ളതാണ്. ഓക്കെ, പണികൾ കണ്ടോളി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്തതിൽ നല്ല പണിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പണി നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടിയത് നമ്മളെ ഓണർ എല്ലാം കൂടി ഒരുക്കൂട്ടി വെച്ചതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ തരംതിരിക്കാനും അതുപോലെ തന്നെ കാറിൽ കയറ്റാനുള്ളൊരു പണി മാത്രമേ നമുക്കുള്ളൂ. കുറേ അധികം ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ആക്രിക്ക് കൊടുക്കാന്നൊക്കെയാണ് അനീബ് പറയണത്. ആക്രിക്ക് അങ്ങനെയെങ്കിൽ നമ്മൾ വന്ന പൈസ നമുക്ക് മുതലാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. അപ്പൊ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മളെ രണ്ട് ചാക്ക്, നമ്മളെ ഡ്രസ്സ്, രണ്ട് ചാക്ക് ഡ്രസ്സ് അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനിയും ലോട്ട് ഓഫ് തിങ്സ്. ഞങ്ങൾക്കൊക്കെ
പോയിസ് നമ്മൾ ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഉണ്ടല്ലേ. അടുത്ത താരങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി, കുറേയധികം നമ്മൾ ക്ലിയർ ആക്കിട്ടോ. ഇനി നമുക്ക് കുറേ ക്ലിയർ ആക്കാനുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശം വണ്ടിയിൽ കയറ്റി വെച്ചു കേട്ടോ. കുറേയൊക്കെ അപ്പുറത്തെ റൂമിൽ ഫ്രണ്ട്സിൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ പേര് ഇനി വരാണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇവിടെ പൈസ മുടക്കിയുള്ള ഒരു രണ്ട് മാസം യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാനും കൂടി ഊരാൻ തീരുമാനിച്ചു. വെറുതെ നമ്മൾ നഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഒറ്റ പൈസ പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം ഒരൊറ്റ രൂപ പോലും നമുക്കിതിന് തിരിച്ചു കിട്ടിയില്ല അഡ്വാൻസ് നിന്ന്. മൂന്ന് മാസത്തെ വാടകയും അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ക്യാഷൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം പോയി. അതുകൊണ്ട് നമ്മൾ കിട്ടണതൊക്കെ പരമാവധി എടുത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലായിരുന്നു. നമ്മൾ ഇനി പോകുന്നത് അതായത് നൈറ്റാണ്, നമുക്ക് നാളെ രാവിലെയാണ് നമ്മൾ നമ്മുടെ മടക്ക യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ തീരുമാനിച്ചു. നമ്മുടെ ഉസൂർ ബത്തിലപ്പള്ളി നമ്മുടെ അങ്ങാടിയിൽ നിന്ന് കുറച്ച് തന്നെ ഉള്ളു പോകാനായിട്ട്. ഇതാണ് നമ്മുടെ കമ്പനീൻ്റെ എന്താ പറയുക, എന്ത് സെൻ്ററത്, ആർഎച്ച്ഒ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആറാണ്ടി ആറാണ്ടി പറഞ്ഞിട്ടുള്ള സെൻ്ററാണിത്, ഗബ്രിയൽ ടെക് സെൻ്റർ. ഇനി നമ്മുടെ മെയിൻ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഗബ്രിയലിൻ്റെ ഉസൂറിലെ പ്ലാന്റ്. അത്ര അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും ഒരു വർഷം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയി. ധനിവേ ആ ഞാനിവിടെ അല്ല വർക്ക് ചെയ്തത്, നമുക്ക് ഇതിന്റെ ഒരു സബ് പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒരു സാറ്റലൈറ്റ് പ്ലാന്റ് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അനീബാണ് ഇവിടുത്തെ മെയിൻ. അപ്പൊ ഇത്രയും നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ അങ്ങാടിയെ പറ്റി പറഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഈ ജംഗ്ഷനിൽ ആദ്യം കാണുന്നൊരു കട എന്ന് പറയുന്നത് നമ്മുടെ കൈരളി ബേക്കറിയാണ്, നമ്മുടെ മലയാളീസിന്റെ ബേക്കറി. അതുപോലെ തന്നെ ഒരു കൂൾ ബാറും അല്ലെങ്കിൽ ഒരു കോഫി ക്ലബ്ബ്, അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. രണ്ടും മലയാളീസിൻ്റെതാണ്. അപ്പോൾ മലയാളീസ് എവിടെ പോയാലും ഉണ്ടാവുന്നൊരു തെളിവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂം വെക്കേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മടക്ക യാത്രയിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യും, നമ്മുടെ ബാംഗ്ലൂർ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പം സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ.